എസ് എൻ കോളേജ് ജൂബിലി അഴിമതി കേസിൽ വെള്ളാപ്പള്ളി നരേശനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം. വിശ്വാസവഞ്ചന അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ നിലനിൽക്കുമെന്ന് കുറ്റപത്രത്തിൽ പരാമർശമുണ്ട്. കൊല്ലം സി ജെ എം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ജൂബിലി ആഘോഷത്തിനായി പിരിച്ച തുകയിൽ 58 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നായിരുന്നു പരാതി. വെള്ളാപ്പള്ളി നരേശനാണ് കേസിലെ ഏക പ്രതി. വിഷ്ണു സുരേഷ് ചേരുകയാണ് വിവരങ്ങളുമായി. വിഷ്ണു, വീണ്ടും സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ എന്താണ് കൃത്യമായി പറയുന്നത്? ഹർഷൻ, വെള്ളാപ്പള്ളി നടേശനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന ആവശ്യമാണ് കുറ്റപത്രത്തിൽ ക്രൈംബ്രാഞ്ച് ഉന്നയിച്ചിരിക്കുന്നത്. 16 വർഷത്തിന് ശേഷമാണ് ഈ കേസിൽ ഒരു കുറ്റപത്രം നൽകാൻ ക്രൈംബ്രാഞ്ച് തയ്യാറായത്. കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായിരുന്നത് 1997 എസ് എൻ കോളേജ് ജൂബിലി നവീകരണവുമായി ബന്ധപ്പെട്ട് 1 കോടി രൂപ പിരിച്ചെടുക്കുകയും ഇതിൽ 55 ലക്ഷം രൂപ വെള്ളാപ്പള്ളി നടേശൻ തന്റെ അക്കൗണ്ടിലേക്ക് വകമാറ്റിയെന്ന പരാതിയാണ് അന്നത്തെ എസ് എൻ ട്രസ്റ്റ് അംഗമായിരുന്ന പി സുരേന്ദ്രബാബു നൽകിയത്. ഇതിനെ തുടർന്നാണ് 2004 ക്രൈംബ്രാഞ്ച് ലോക്കൽ പോലീസ് അന്വേഷണം തുടങ്ങിയത്. പിന്നീട് ഈ കേസ് തള്ളിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. വീണ്ടും സി ജെ എം കോടതി, കൊല്ലം സി ജെ എം കോടതി ഇടപെട്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ കേസ് ഏൽപ്പിച്ചത്. 9 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും 16 വർഷത്തിന് ശേഷമാണ് ഈ കേസിൽ ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് തയ്യാറായത്. അതും ഹൈക്കോടതിയുടെ ഇടപെടൽ മൂലമാണ് ഇത്തരത്തിലൊരു കുറ്റപത്രം സമർപ്പിക്കുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ആയത്. കഴിഞ്ഞ 8-ാം തീയതി കുറ്റപത്രം സമർപ്പിക്കാനാണ് ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ടതെങ്കിലും പിന്നീട് 2 ആഴ്ച കൂടി സമയം നീട്ടി നൽകുകയായിരുന്നു. ഇതിൽ പ്രധാനമായും വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ച ഒരു ആരോപണം, താൻ ഈ പൈസ തന്റെ അക്കൗണ്ടിലേക്ക് വകമാറ്റിയതല്ല, കൂടുതൽ പലിശയ്ക്ക് വേണ്ടി തന്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ച മറ്റൊരു ബാങ്കിൽ നിക്ഷേപിച്ചതാണ്, ഈ പൈസ താൻ തിരികെ നൽകിയതായും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു. എന്നാൽ വെള്ളാപ്പള്ളി നടേശന്റെ വാദത്തെ എല്ലാം പൂർണ്ണമായും ക്രൈംബ്രാഞ്ച് തള്ളിയിരുന്നു. ക്രൈംബ്രാഞ്ച് പറയുന്നത് ഇത്തരത്തിൽ പണം വകമാറ്റാനുള്ള യാതൊരു വിധത്തിൽ അവകാശവും അദ്ദേഹത്തിനില്ല, അതുകൊണ്ട് തന്നെ പണാപഹരണം ഒപ്പം വിശ്വാസവഞ്ചന തുടങ്ങിയ വകുപ്പുകൾ അദ്ദേഹത്തിനെതിരെ നിലനിൽക്കും എന്നാണ് ക്രൈംബ്രാഞ്ച് ഈ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി വേണമെന്നും കുറ്റപത്രത്തിൽ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്തായാലും 16 വർഷത്തിന് ശേഷം എസ് എൻ കോളേജ് അഴിമതിയുമായി ബന്ധപ്പെട്ട, 55 ലക്ഷം രൂപയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനെതിരെ കൊല്ലം സി ജെ എം കോടതിയിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഹർഷൻ, റൈറ്റ്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.